എല്ലാവർക്കും രക്ഷനാഥ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മിനിയേച്ചർ ബോട്ടിൽ ക്രാഫ്റ്റ് ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, സൺസെറ്റിനെ മിനിയേച്ചർ ബോട്ടിലാണ്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ മിനിയേച്ചർ ബോട്ടിലൊക്കെ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് പഴയ ഇൻസുലിൻ കുപ്പി എല്ലാം ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് ഇറക്കാം. നമ്മളൊരു മിനിയേച്ചർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മിനിയേച്ചർ ബോട്ടിലിൻ്റെ ഏകദേശം 40% നമുക്ക് വെള്ളം നിറക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ 40% വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. ഫുഡ് കളർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓറഞ്ച് റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലോട്ട് കുറച്ചിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിൽ കലക്കി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അധികം ഫുഡ് കളർ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കളർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അത്യാവശ്യം റെഡ് കളർ നമ്മുടെ വെള്ളത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ ആ ഒരു കളർ പൊടി ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് ഡിസോൾവ് ആവുകയുള്ളൂ. ഇപ്പോൾ നല്ല ഓറഞ്ച് കളർ വെള്ളത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാരഷൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ഒഴിക്കുന്നത്. ഏകദേശം കുപ്പിയുടെ മുകൾ വശം വരെ ഈ ഒരു വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുപ്പിയുടെ മുകൾ വശം വരെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കോർക്ക് കൊണ്ട് നമുക്ക് കുപ്പി മൂടാം. സാധാരണ നമ്മൾ കോർക്ക് കൊണ്ട് വെറുതെ കുപ്പിയുടെ മുഖത്ത് മൂടി വെക്കണമെങ്കിൽ കോർക്ക് പെട്ടെന്ന് ചീത്തയിപ്പോവും. അതായത് കുപ്പിക്കുള്ളിലെ വെള്ളം കയറിയിട്ട് കോർക്ക് പെട്ടെന്ന് ചീത്തയിപ്പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ കോർക്കിലോട്ട് വെള്ളം കയറില്ല. ഇപ്പോൾ നമ്മൾ പഴയൊരു ഇൻസുലിൻ കുപ്പിയിലാണ് ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് കോർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മരത്തിൻ്റെ കഷ്ണം കൊണ്ടാണ് നമ്മൾ കോർക്ക് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കോർക്ക് വെക്കണമെങ്കിൽ ആ ഒരു കോർക്ക് നമ്മളുണ്ടാക്കിയ കോർക്കിലോട്ട് വെള്ളം കയറില്ല. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് വെള്ളം കൊണ്ട് ആ കോർക്കിനുണ്ടാവുന്ന ഡാമേജ് കുറക്കാൻ പറ്റും. ഇനി നമുക്ക് ബാക്കി നിൽക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഒരു ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ ബാക്കി വന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് മൊത്തം ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്ലേഡൊക്കെ ഉപയോഗിക്കാൻ നേരത്ത് സൂക്ഷിച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ മുറിയും. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു മരം ചെയ്തെടുക്കണം. അപ്പോൾ മരം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ബ്ലാക്ക് അക്രിലിക്കിൻ്റെ പെയിൻറ് യൂസ് ചെയ്തിട്ട് കുപ്പിയുടെ പുറത്ത് വരച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്കൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിൽ ഒരു മരത്തിൻ്റെ പടം വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചാർട്ട് പേപ്പറിൽ ഒരു മരം വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുപ്പിയുടെ പുറത്താണ് ഒട്ടിക്കുന്നത്. നമ്മുടെ മരം വരയ്ക്കാനായിട്ട് ഒരു കറുത്ത ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പെൻസിൽ എടുത്തിട്ട് ഒരു ചെറിയ മരം വരച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു മരത്തിൻ്റെ ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്ലേഡ് ഉപയോഗിച്ച് ആ ഒരു മരം മാത്രം ചാർട്ട് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു റബ്ബർ എടുത്തിട്ട് പൊക്കത്തുള്ള പെൻസിലിൻ്റെ മാർക്കിംഗ് മൊത്തം മായ്ച്ചു കളയാം. ഇനി നമുക്ക് ഈ ഒരു കട്ടിങ് നമ്മുടെ കുപ്പിയുടെ മുകൾ വശത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് കട്ടിങ്ങിൻ്റെ പുറകിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. നന്നായിട്ട് പശ തേച്ചില്ലെങ്കിൽ നമ്മുടെ കുപ്പിയുടെ പൊക്കത്തുനിന്ന് നമ്മുടെ ഈ ഒരു കട്ടിങ് ഇളകിപ്പോരും. അതുകൊണ്ട് തന്നെ പശ നന്നായിട്ട് തേച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ഇനി നമുക്കിത് കുപ്പിയുടെ മുകൾ വശത്ത് ഒട്ടിച്ചിട്ട് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ സൺസെറ്റിൻ്റെ മിനിയേച്ചർ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ നേരം നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഇസ്മി നവീൻ സൈനിങ് ഓഫ്.